डियर स्टूडेंट्स एक्सोटिक ऑनलाइन क्लास स्वागत ए पेर मनोज पॉलिटिकल साइंस पढ़िप इन नाम चर्चा सेकंड ईयर ह्यूमैनिटीज पढ़ी विद्यार्थिक पॉलिटिकल साइंस सब्जेक्ट प्लान डेवलपमेंट चाप्टे कुछ पर मुंबईट नमक नम्बे इवस्थ नमक लोकम कोरोना मुंगि निक क्लास परीक्ष एलर डिले वन परीक्ष एपलूम सेकंड इयर विद्यार्थि वे ऑनलाइन क्लास एक्सोटिक आरंभ अलग पॉलिटिकल साइंस सेकंड इयर कुछ मूनामत्ते चैप्टर पॉलिटिक्स ऑफ प्लान डेवलपमेंट चैप्टर विशद या पॉलिटिक्स ऑफ प्लान डेवलपमेंट आसूत्रण विकसन എന്താണ് വികസനം അല്ലെങ്കിൽ എന്താണ് പ്ലാൻ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് ഈ ചാപ്റ്ററിൽ വിശദമായിട്ട് പറയുന്നത് നമുക്കറിയാം മറ്റു വാക്കിൽ പറഞ്ഞാൽ പ്ലാൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ടു ഡെവലപ്പ് എ ഡിസൈൻ എന്നാണ് നമുക്കറിയാം എല്ലാത്തിനും എല്ലാ വികസന മാതൃകകൾക്കും നമുക്കൊരു പ്ലാനിംഗ് അത്യാവശ്യമാണ് നമുക്ക് ഏത് ഫീൽഡ് എടുത്താലും ശരി തന്നെ നമുക്ക് പ്ലാനിംഗ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാജ്യത്തിന്റെ വികസനത്തിനും പ്ലാനിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അങ്ങനെ നോക്കുമ്പോൾ എന്താണ് പ്ലാനിംഗ് എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ടു ഡെവലപ്പ് എ ഡിസൈൻ എന്നാണ് നമ്മൾ ഒരു ഡിസൈൻ നമുക്കൊരു ഡിസൈൻ തയ്യാറാക്കുക എന്ന് പറയാം ഭാവി നമുക്കറിയാം പല കാര്യങ്ങളും നമുക്ക് ഭാവി കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്തായി തീരണം അപ്പോൾ എന്നൊക്കെയുള്ള ഒരു ഒരു ഡിസൈനാണ് നമുക്കിവിടെ പ്ലാൻ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു ഡെവലപ്പ് എ ഡിസൈൻ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് 1947 ൽ സ്വാതന്ത്ര്യം കിട്ടി ഇപ്പോൾ നമ്മൾ എന്താണ് നിൽക്കുന്നത് 2020 ലാണ് അന്ന് മുതൽ ഇന്ന് വരെയുള്ള നമ്മുടെ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റിന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതില് നിങ്ങൾക്ക് അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ്സിന് ഇതില് പറയുന്നത് ആദ്യത്തെ ആ വികസന മാതൃകകൾ എന്തൊക്കെയായിരുന്നു നമ്മുടേത് എന്നുള്ളതാണ് അപ്പോൾ അതില് പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത് രണ്ട് തരത്തിലുള്ള മോഡൽസ് ഇവിടെ പറയുന്നുണ്ട് ടു മോഡൽസ് ഓഫ് ഡെവലപ്മെന്റ് വികസനത്തിന്റെ രണ്ട് മാതൃകകൾ ആ രണ്ട് മാതൃകകൾ എന്ന് പറയുമ്പോൾ ഒന്ന് സോഷ്യലിസ്റ്റ് മോഡൽ ഡെവലപ്മെന്റും മറ്റൊന്ന് ക്യാപിറ്റലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെന്റുമാണ് രണ്ട് തരത്തിലുള്ള അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ദേർ ആർ ടു മോഡൽസ് ഓഫ് ഡെവലപ്മെന്റ് ഫസ്റ്റ് വൺ സോഷ്യലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് മറ്റൊന്ന് ക്യാപിറ്റലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള വികസന മാതൃകകളാണ് നമുക്ക് അന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഏതെല്ലാം രീതിയിലുള്ള വികസന മാതൃകകൾ നമുക്ക് മുന്നോട്ട് വയ്ക്കാം അല്ലെങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് വികസനം സാധ്യമാക്കി എടുക്കാം എന്നുള്ള ചർച്ചകൾ ആ കാലഘട്ടങ്ങളിൽ നടന്നിരുന്നു എങ്കിൽ പോലും നമ്മൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഫേവർ ചെയ്തിരുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെൻ്റ് ആണ് ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററായ നെഹ്റു ഈ വികസന മാതൃകയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രണ്ട് മോഡൽ സോഷ്യലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റും ക്യാപിറ്റലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റും അന്നുണ്ടായിരുന്ന ആ മോഡലിൽ നമുക്ക് നമ്മുടെ
अीडेस ऐटो अभिमुख्यम तोंदा सोशलिस्ट मॉडल ऑफ डेवलपमेंट अदवे नम्बे विकसन नम्बे इंटे विकसन साध्यमाकान चुवड़ कड़ा अंतम नमक पीन नम्बे एकोणमी संभव आकोणमी संभव 1991 न्यू एकनोमिक पॉलिसी अलग पुत्तन सांपत्तिक नयम नयतिलूडे नमुक पीन मेटन सांपत्तिक नयम प्रधानमंत्री मूं मेखल प्राधान्य लिबरलाइजेशन मत प्राइवेटाइजेशन मत ग्लोबलाइजेशन नामे चुकी एल पी जी न्यू एकनोमिक पॉलिसी 1991 लिबरलाइजेशन प्राइवेटाइजेशन ग्लोबलाइजेशन आ रील पुतन सापति नयम इंतपी अमेर सपत वेसल वन तुंग अब वन तुंग या पर 1991 ई नयम कूड़ी इवे पर शरीर निकटे नाम पर प्लान डेवलपमेंट टू डेवलप ए डिजाइन अलग नाम टू मॉडल्स ऑफ डेवलपमेंट रू तर मॉडल नापिटलिस्ट मॉडल ऑफ डेवलपमेंट मत सोशलिस्ट मॉडल ऑफ डेवलपमेंट अच्छा प्रधानमंत्री इंडिया अडोप्त आ वर्ष इंड्यु शरीय तोंद डेवलपमेंट पैटेण पर सोशलिस्ट मॉडल ऑफ डेवलपमेंट आयुर्त नमुक प्लानिंग कमीशन वो प्लानिंग कमीशन नमुक एंण विकसन साध्यमाकट अलग आसूत्रण नमुक विकसन साध्यमाक और आसूत्रण कमीशन अवंवु अगर ते सेंट्रल गवर्मेंटू आ समत आसूत्रण कमीशन फोम 1950 1950 आसूत्रण कमीशन नील वो अस्थान इंड्य फाइव इयर प्लान्स अंज वर्ष पंचवत्सर पद्धति इंड्यपा तीन अगर प्रधानमंत्री पद्धति आ पद्धति फस्ट नमक चाप्टर पर फस्ट फाइव इयर प्लान्स अलग ई चाप्टर नमुक पढ़ी उद्देशिक फस्ट सैकंड फाइव इयर प्लान पढ़ान अब फाइव इयर प्लान स्टार्ट 1951 तुंगी 1956 कहें नु विसन एने विसनम उमे राज्य पुरगति अब आ विकसन साध्यमाकट प्लानिंग कमीशन वह प्लानिंग कमीशन वह प्लानिंग कमीशे अस्थानी राज्य फाइव इयर प्लान्स इवे इम्प्लीमेंट आरंभ अच्छा प्रधानमंत्री नमु रू फाइव इयर प्लान्स नमुक चाप्टर पढ़ी अल 1951 स्टार्ट 1956 पद्धति अब नमु प्राधान्य मेखल ए चोदा अग्रिकल्चरल सेक्टर्स प्राधान्य अग्रिकल्चर सेक्टर्स कार्षिक मेखल की कूड़ा प्राधान्य प्लान्स अंदाते पद्धति अलग ई पद्धति रूपकल्पन को व्यक्ति आर चोदा के एन राज सापति विदग्धन नमक विकसन साध्यमाक वे फाइव इयर प्लान्स कटनवर अल नमुक आद्य फाइव इयर प्लान्स पंचवत्सर पद्धति आद्यम 1951 पद्धति प्राधान्य मेखल कार्षिक मेखल ई मेखल की अलग प्लान्स कूड़ल
അല്ലെങ്കിൽ അതിൻ്റെ ഫ്രെയിം വർക്ക് കൂടുതലായിട്ട് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് കെ എൻ രാജ് എന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ധനാണ്. ഈ ഒന്നാമത്തെ പദ്ധതിയുടെ നമുക്ക് ഒരു വിജയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാർഷിക മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തു എന്ന് പറഞ്ഞു. നമ്മളറിയാം നമ്മൾ ഏതൊരു പ്രോജക്റ്റ് ആയാലും മറ്റെന്ത് എന്താണ് നമ്മൾ ചെയ്യുന്ന ഏത് കാര്യമായാലും നമ്മൾ ഒരു എന്താണ് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. നമുക്ക് ഈ പ്ലാനിനെ സംബന്ധിച്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ വിജയം സാധ്യമാക്കി എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ പദ്ധതിയുടെ വിജയം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത്ര നമ്മൾ പ്രതീക്ഷിക്കുന്നു, അതിൽ കൂടുതൽ എന്ത് ചെയ്യുന്നു, നമുക്ക് വിജയം സാധ്യമാക്കി കിട്ടുന്നു. അപ്പോൾ അങ്ങനെയൊരു നല്ലൊരു വിജയം സാധ്യമാക്കി എടുക്കാൻ കഴിഞ്ഞ ഒരു പദ്ധതിയാണ് 1951 തുടങ്ങി 56 അവസാനിച്ച ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി. രണ്ടാമത്തെ പദ്ധതി ആരംഭിക്കുന്നത് 1956 തുടങ്ങി 1961 അവസാനിക്കുന്നു. രണ്ടാമത്തെ പദ്ധതി പ്രാധാന്യം കൊടുത്ത മേഖല ഏതെന്ന് ചോദിച്ചാൽ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനാണ് പ്രാധാന്യം കൊടുത്തത്. ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിന് വ്യാവസായിക മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് രണ്ടാമത്തെ പദ്ധതി തയ്യാറാക്കിയത്. ഈ പദ്ധതിയുടെ ഫ്രെയിം വർക്ക് ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഫേമസ് ആയിട്ടുള്ള പി സി മെഹാലോബീസ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റാണ്. രണ്ടാമത്തെ പദ്ധതി ആരംഭിക്കുന്നത് 1956 അവസാനിക്കുന്നത് 1961. രണ്ടാമത്തെ പദ്ധതി കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്ത മേഖല എന്ന് ചോദിച്ചാൽ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് വ്യാവസായിക മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. ഈ രണ്ടാമത്തെ പദ്ധതിക്ക് രൂപകൽപ്പന കൊടുത്തത് അല്ലെങ്കിൽ അതിൻ്റെ പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ പി സി മെഹാലോബീസ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റാണ്. ഇവിടെ നമ്മൾ ഈ രണ്ട് പദ്ധതിയും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ പദ്ധതിയുടെ അത്ര ഒരു വിജയം നമുക്ക് രണ്ടാമത്തെ പദ്ധതിയിൽ എന്ത് ചെയ്യില്ല, നേടാനായിട്ട് സാധിച്ചില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ പദ്ധതി പ്രാധാന്യം കൊടുത്തു എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടേഴ്സിനാണ്. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കാർഷിക രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ വിജയം ആ പദ്ധതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നാമത്തെ പദ്ധതിയിൽ വിജയം സാധ്യമാക്കി എടുക്കാൻ സാധിച്ചു. പക്ഷേ ഒന്നാമത്തെ പദ്ധതിയുടെ അത്രയൊരു വിജയം നമുക്ക് രണ്ടാമത്തെ പദ്ധതിയിൽ നേടിയെടുക്കാൻ സാധിച്ചില്ല. എങ്കിൽ പോലും ഒരു വിജയമായിരുന്നു, നല്ല ഒരു വിജയം തന്നെ ആയിരുന്നു. ഇപ്പം ഇത് നിങ്ങൾ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഈ ഒരു മോഡൽ കൺവേർഡായിട്ടും മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിക്കും. എല്ലാ വർഷവും ചോദിക്കുന്ന ഇപ്പം ഇവിടെ നമുക്കറിയാം ഞാൻ പറഞ്ഞു 5-year plans വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ പദ്ധതി ആരംഭിക്കുന്നത് 1951 തുടങ്ങുന്നു, 1956 അവസാനിക്കുന്നു. ഒന്നാമത്തെ പദ്ധതി പ്രാധാന്യം കൊടുത്ത മേഖല ഏതെന്ന് ചോദിച്ചാൽ കാർഷിക മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. ഈ പദ്ധതിക്ക് രൂപകൽപ്പന കൊടുത്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ കെ എൻ രാജ് എന്ന് പറയുന്ന വിദഗ്ധനാണ്. ഇതിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വിജയം സാധ്യമാക്കി എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ പദ്ധതിയുടെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പദ്ധതി എന്ന് പറഞ്ഞാൽ 1956 ആരംഭിച്ച് 1961 അവസാനിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് മേഖല അല്ലെങ്കിൽ ഏത് മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തതെന്ന് ചോദിച്ചാൽ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനാണ് പ്രാധാന്യം കൊടുത്തത്, വ്യാവസായിക മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. ഇതിൻ്റെ ഈ ഒരു പദ്ധതിക്ക് രൂപകൽപ്പന കൊടുത്ത അല്ലെങ്കിൽ അതിൻ്റെ ഫ്രെയിം വർക്ക് ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ പി സി മെഹാലോബീസ് എന്ന് പറയുന്ന വിദഗ്ധനാണ് പ്രാധാന്യം കൊടുത്തത്. ഇത് പരീക്ഷയ്ക്ക് എക്സാമിന് കൃത്യമായിട്ടും ഈ ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ ഒൺവേഡായിട്ടോ ചോദിക്കും. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും അതിൽ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഞാനൊരു ചെറിയ ടോപ്പിക്കാണ് എടുത്തത്. അപ്പം നിങ്ങൾക്ക് 5-year plans നമുക്കറിയാം, 5-year plans ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പറയുന്നത് ഈ രണ്ട് 5-year plans ആണ് പഠിക്കാനായിട്ട് പറയുന്നത്. അതാണ് ഈ രണ്ടും ഇവിടെ പറഞ്ഞത്. അപ്പം ഞാനൊന്നുകൂടെ പറയാം. ഇവിടെ നമ്മൾ പറഞ്ഞത് പ്ലാനിങ് ആണ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആസൂത്രണം കൊണ്ട് ഉദ്ദേശിക്കുക, ആസൂത്രണം എന്തിനാണ്. അപ്പം നമ്മൾ പറഞ്ഞു എല്ലാത്തിനും എല്ലാത്തിൻ്റെയും വിജയത്തിനും ആസൂത്രണം ഒരു പ്രധാന ഘടകമാണ്.
അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ പറയുന്ന പ്ലാൻ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ടു ഡെവലപ്പ് എ ഡിസൈൻ, ഒരു ഡിസൈൻ തയ്യാറാക്കുക, വികസനത്തിന് വേണ്ടിയിട്ട് ഒരു ഡിസൈൻ തയ്യാറാക്കുക. അതുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിജയം നേടിയെടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ വികസനം നേടിയെടുക്കാൻ പറ്റൂ എന്നുള്ളതാണ്. അതിൽ നമുക്കിവിടെ പറയുന്നത് ആദ്യത്തെ ഇതാണ് ഞാൻ പറഞ്ഞത്, ടു മോഡൽസ് ഓഫ് ഡെവലപ്മെൻ്റ്, രണ്ട് തരത്തിലുള്ള മോഡൽസാണ് അന്നിവിടെ നിലനിന്നിരുന്നത്. പ്രധാനമായിട്ടും ഏതൊക്കെയാണ്, ഒന്ന് സോഷ്യലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റും മറ്റൊന്ന് ക്യാപിറ്റലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റും. രണ്ട് മോഡലാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് ക്യാപിറ്റലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റും സോഷ്യലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റും. അതിൽ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് ആ സമയത്ത് നമ്മുടെ സിസ്റ്റം അനുസരിച്ച് നമ്മുടെ, അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സിനെയൊക്കെ അന്നുള്ള നെഹ്റുവിനെ പോലെയുള്ള ലീഡേഴ്സെല്ലാം തന്നെ പിന്നെ അവർക്ക് കൂടുതലായിട്ട് എന്താണ് പ്രാധാന്യം തോന്നിയത് സോഷ്യലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റാണ് പ്രാധാന്യമായിട്ട് തോന്നിയത്. അങ്ങനെയാണ് നമ്മുടെ ഒരു എക്കോണമി ആ രീതിയിലാണ് പോയത്. പിന്നീടാണ് നമുക്കറിയാം, പിന്നീട് നമ്മുടെ എക്കോണമി എന്തായി മാറുന്നു, ഇപ്പോൾ നമുക്കറിയാം മിക്സഡ് എക്കോണമി ആയിട്ട് മാറിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് പറയാം. അപ്പം പിന്നീട് ടു മോഡൽ ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞ് പ്ലാനിംഗ് കമ്മീഷൻ വരുന്നു, ആസൂത്രണ കമ്മീഷൻ വരുന്നു. ആസൂത്രണ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടാണ് കടന്നു വന്നതെന്ന് ചോദിച്ചാൽ, രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ രാജ്യം നല്ല രീതിയിൽ പുരോഗതിയിലേക്ക് മുന്നേറുന്നതിന് വേണ്ടിയിട്ടാണ് ആസൂത്രണ കമ്മീഷൻ നിലയിൽ വരുന്നത്. അങ്ങനെ പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്യുന്നു. പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്യുന്നത് 1950. ഇനി നമുക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയണം, പ്ലാനിംഗ് കമ്മീഷൻ 50 ഫോം ചെയ്യുന്നു. ഇപ്പോൾ നിലവിൽ പ്രസൻറ്റ് ടൈമിൽ നമുക്ക് പ്ലാനിംഗ് കമ്മീഷൻ അറിയപ്പെടുന്നത് നീതി ആയോഗ് എന്നാണ് അറിയപ്പെടുന്നത്. നീതി ആയോഗ് 2015 January 1 നീതി ആയോഗ് കടന്നു വരുന്നത്, അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ്റെ പേര് മാറി എന്തായി മാറുന്നു, നീതി ആയോഗ് ആയിട്ട് മാറിയിട്ടുണ്ട്. നീതി ആയോഗിൻ്റെ എക്സ്പാൻഷൻ ചോദിക്കും, പരീക്ഷയ്ക്ക് ഒരു തവണ ഒരു മാർക്കിന് ചോദിച്ചിട്ടുണ്ട് നീതി ആയോഗിൻ്റെ എക്സ്പാൻഷൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നാണ് നീതി ആയോഗിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ, അതാണ് നീതി ആയോഗ് കടന്നു വരുന്നത് 2015 January 1. ഓക്കെ, അപ്പം പ്ലാൻ കമ്മീഷൻ വന്നു, അപ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താണ് 5-year plans വന്നു, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുന്നതിന് വേണ്ടി പിന്നീട് പ്ലാനിംഗ് കമ്മീഷൻ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ട് പദ്ധതികൾ, ആദ്യത്തെ ഒന്ന് ആദ്യത്തെ 5-year plans ആരംഭിക്കുന്നത് 1951-56 പ്രാധാന്യം കൊടുത്ത മേഖല അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു. ഈ മേഖലയ്ക്ക് എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിക്ക് രൂപകൽപ്പന കൊടുത്ത വ്യക്തി ആയിരുന്നു ചോദിച്ചാൽ KN രാജാണ്. രണ്ടാമത്തെ പദ്ധതി എന്ന് പറഞ്ഞാൽ 1956 തുടങ്ങി 61 അവസാനിക്കുന്നു. ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനാണ് പ്രാധാന്യം കൊടുത്തത്. ഇതിൻ്റെ വക്താവ് ആരെന്ന് ചോദിച്ചാൽ PC മഹൽനോബിസ്. അപ്പോൾ ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. വർഷം പഠിക്കണം, പ്രാധാന്യം കൊടുത്ത മേഖല പഠിക്കണം, ഇതിൻ്റെ വക്താക്കളുടെ പേര് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. ഇതാണ് നമ്മുടെ പ്ലാൻ ഡെവലപ്പിൻ്റെ ഒരു എന്താണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ ചെറിയൊരു ടോപ്പിക്കായിട്ട് ടോപ്പിക്കാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്.